ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. എടാ, ഓണപ്പരീക്ഷയ്ക്ക് എന്താ അത്രമാത്രം പ്രത്യേകത? ഓണപ്പരീക്ഷ പഠിച്ചില്ലെങ്കിലും ക്രിസ്മസ് പരീക്ഷ പഠിച്ചാ പോരെ? അല്ല, ക്രിസ്മസ് പരീക്ഷ പഠിച്ചില്ലെങ്കിലും എന്താ കുഴപ്പം? നമ്മുടെ മോഡൽ എക്സാം ഉണ്ടല്ലോ. മോഡൽ എക്സാം കഴിഞ്ഞാലോ മെയിൻ എക്സാം? അതെ, കറക്റ്റ് ആണല്ലോ. എസ് എൽ സിക്ക് വേണ്ടി പഠിച്ചാൽ മതി. ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കാര്യമുണ്ട? ഇല്ലടാ, കാരണം ഓണപ്പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കാര്യം പറയാനാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നത്. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് കയറിയ സമയത്ത് നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളോട് പറയുന്ന വാക്കെന്താ? പഠിച്ചോ 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 എന്ന് മാത്രം. ഈ പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ അവരോട് പറയും, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പത്തിലേക്ക് കയറിയ ശേഷം പഠിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അവരെ സമാധാനിപ്പിച്ച് അങ്ങോട്ട് സൈഡാക്കാറുണ്ട്. ഈ റിസൾട്ട് എപ്പോഴാ ചോദിക്കുക? നിങ്ങളുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞു. ഓണം എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും, റിസൾട്ട് എവിടെയെന്ന്. അപ്പം എങ്ങാനും റിസൾട്ട് ഇല്ലെങ്കിൽ അവരടുത്ത ഡയലോഗ് അടിക്കും, നീ അല്ലേ പറഞ്ഞേ പഠിക്കുന്നുണ്ട് എന്നുള്ളത്, എന്നിട്ട് എന്താ ഇപ്പം മാർക്കില്ലാത്തത് എന്നുള്ളത്. അതുകൊണ്ട് മക്കളെ, ഓണപ്പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കാരണവശാലും മാർക്ക് കുറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് നമ്മളെ ക്രിസ്മസ് എക്സാമിന് ലീഡ് ചെയ്യുക. അവിടുന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് മോഡൽ എക്സാം. അവിടുന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് എസ് എൽ സി എക്സാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് എസ് എൽ സി എക്സാമിനേഷൻ എങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് ഓണപ്പരീക്ഷയ്ക്ക്. അപ്പൊ ഇനി എന്ത് ചെയ്യും? കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടും ഉണ്ടാവില്ല അസ്ത്രയിൽ. അങ്ങനെയുള്ള മക്കളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഫ്രീഡം ഓഫർ എക്സ്റ്റൻഡ് ചെയ്ത വിവരം അറിയാലോ. അതുകൊണ്ട് തന്നെ 20% ഓഫർ ഉണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളെ, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന കൂപ്പൺ കോഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആപ്പിൽ റെഡീം ചെയ്തിട്ട് എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാലും മതി. വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഓണപ്പരീക്ഷയാണ്, അലമ്പായ പണി പാളും.